വെൽക്കം ബാക്ക് ടു എ ആർ സവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെയൊക്കെ റിക്വസ്റ്റ് അനുസരിച്ച് വീണ്ടും നമ്മൾ കൊയിലാണ്ടി നന്ദി ബൈപ്പാസിൽ വീഡിയോ എടുക്കാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെങ്ങോട്ടുകാവിൽ നിന്നുള്ള നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ഒരു കാഴ്ചയാണിത്. ഇതിൻ്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. താഴെയൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം വാഹനങ്ങൾ നിലവിൽ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നന്ദിയെ ലക്ഷ്യമാക്കിയിട്ട് യാത്ര. മഴയ്ക്ക് ശേഷമുള്ള നന്ദിയിലെ യാത്ര എങ്ങനെയാണ് നമുക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഒരുപക്ഷേ കണ്ടറിയേണ്ട യാത്രയായിരിക്കും. മഴ പെയ്ത് തുടങ്ങി മിക്കവാറും നമ്മൾ ബുദ്ധിമുട്ടിലാവും. അപ്പോൾ നമ്മൾ ചെങ്ങോട്ടുകാവിലുള്ള സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് മഴയെത്തും മുന്നേ ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും നമ്മൾ വീഡിയോ പെട്ടെന്ന് ചെയ്ത് പോകുന്നതായിരിക്കും, കാരണം വേറെ രക്ഷയില്ലല്ലേ. പിന്നെ നമ്മൾ വേറൊരു ദിവസം അതിനായിട്ട് വീണ്ടും നമ്മൾ മറ്റൊരു ദിവസം ചിലവഴിച്ച് വരേണ്ടി വരും. അതൊക്കെ വലിയൊരു പാടാണ്, എക്സ്പെൻസാണ്. അപ്പം നമ്മൾ ചെങ്കോട്ടുകാവിൽ നിന്നും ആറുവരിപ്പാത പൂർത്തിയായിട്ടുള്ള പ്രദേശത്തെത്തി. ചെങ്ങോട്ടുകാവ് നന്ദിയിൽ എത്ര കിലോമീറ്റർ താറിങ്ങി പൂർത്തിയായിട്ടുണ്ടെന്ന് കൂടി നമ്മളിന്ന് പരിശോധിക്കും. ചെങ്ങോട്ടുകാവ് കഴിഞ്ഞിട്ടുള്ള ആറുവരിപ്പാത പൂർത്തിയായിട്ടുള്ള പ്രദേശത്തൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ബാലുശ്ശേരി ആ ഭാഗത്തേക്കൊക്കെ സഞ്ചരിക്കുന്ന നമ്മളെ കോമത്തുകര എന്നൊക്കെ പറയുന്ന ആ ഒരു ജംഗ്ഷൻ വരെ ഇവിടുന്ന് താറിങ് പൂർത്തിയായതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം എന്തായാലും ഒരു കിലോമീറ്ററിൻ്റെ മുകളിൽ താറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു കിലോമീറ്റർ എന്നല്ല, അതിൽ കൂടുതൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് പ്രധാനമായിട്ട് നടക്കാനുള്ളത്. ക്രാഷ് ബാരിയർ നേരത്തെ ഉണ്ടായിരുന്ന മഴക്കാർ കുറച്ചൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും മഴ തൽക്കാലം മാറി നിന്നതാണോ നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സഹകരിച്ചതാണോ എന്നറിയില്ല. എന്തായാലും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പിന്നെ അന്നേരം ചിലപ്പം മഴ പെയ്തോടും. നമ്മൾ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് മഴ പൊതുവെ. നമ്മളെ കോമത്തുകര എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. അപ്പോൾ അതിൻ്റെ ഓവർ പാസേജിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റായി. അതിലൊക്കെ വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങി. ഇനി ഈ ഭാഗങ്ങളിൽ താറിങ്ങിൻ്റെ വർക്കാണ് ചെയ്യാനുള്ളത്. അതിനിടയിൽ ഫോർ വീലേഴ്സൊക്കെ ഈ ഭാഗത്ത് കൂടി സഞ്ചരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഴ പെയ്ത് മകനേ പെയ്ത് നമ്മളെ കോമത്തുകര കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണിത്. ഇപ്പോൾ മഴ പെയ്ത് തുടങ്ങി. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ കോൺക്രീറ്റ് നിലവിൽ ഈ ഭാഗത്ത് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. കോമത്തുകര നന്ദി ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നന്ദി ഭാഗത്തേക്ക് പോകുന്നൊരു പ്രദേശം. അപ്പോൾ ഇവിടെ കാറ് വരിയും താറിങ്ങും പൂർത്തിയായി. അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിൻ്റെ കംപ്ലീറ്റ് വർക്കും പൂർത്തിയായിട്ടുണ്ട്. മഴ പെയ്തതുകൊണ്ട് തന്നെ നമുക്ക് മൈക്ക് പരമാവധി യൂസ് ചെയ്യാൻ കഴിയില്ല, കാരണം നല്ല ശക്തമായ മഴയാണ്. മൈക്കൊക്കെ വെള്ളത്തിലേക്ക് ഞാൻ വലിയ നിങ്ങളത് എനിക്ക് സൂപ്പർ താങ്ക്സ് ഒക്കെ ആയിട്ട് അയച്ചു തരേണ്ടി. അതുകൊണ്ട് മഴ അതുകൊണ്ട് നമ്മൾ മൈക്ക് തൽക്കാലത്തേക്ക് മാറ്റി വെക്കുകയാണ്.
നമ്മൾ എന്തായാലും ഒരു വഴിക്കിറങ്ങിയത് കൊണ്ട് അങ്ങനെ നമ്മൾ നിർത്തിയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ശക്തമായ മഴയൊക്കെ ശക്തമായിട്ടില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വാഗാടിൻ്റെ വാഹനങ്ങളൊക്കെ എക്സ്കവേറ്റർ അതോടൊപ്പം തന്നെ ടോറസൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ചില ആളുകൾ, നിങ്ങളിപ്പോൾ ഒരു കാറ് റിട്ടേൺ അടിച്ചു പോയതാണ്, ചെങ്ങോട്ടുകാവിലിനെ താറിയത് കണ്ടിട്ട്, അവിടുന്ന് നല്ല രീതിയിൽ താറിങ്ങി കണ്ടിട്ട്, എന്നാൽ പിന്നെ നന്ദി കുയിലാണ്ടി ഭാഗത്തിലുള്ള ട്രാഫിക് ബ്ലോക്കുകളെ ഒഴിവാക്കിക്കൊണ്ട് ഇതിലെ സഞ്ചരിച്ച് കളയാമെന്നൊക്കെ കരുതിയിട്ട് ചില ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള റോഡുകളിലെത്തുമ്പോൾ ആളുകൾ പിന്നീട് മടങ്ങി പോകുന്നൊരു കാഴ്ചയാണ്. പിന്നെ ഓൾറെഡി അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇതിലെ വാഹനങ്ങൾക്ക്, വലിയ വലിയ വാഹനങ്ങൾ പ്രത്യേകിച്ച് ഇത് യാത്ര തടസ്സം ഉണ്ട്, പിന്നെ ഇവിടെയുള്ള കൺസ്ട്രക്ഷൻ നടക്കുന്ന വാഹനങ്ങൾക്ക് മാത്രമേ പോകാൻ അനുവദിക്കുകയുള്ളൂ. പിന്നെ ബൈക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ളതിന് പോകുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണുള്ളത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ചളിയായിട്ട് കിടക്കുകയാണ്, ചളിയും ശരിയായ ഓഫ് റോഡായി മാറിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ വണ്ടിക്ക് നല്ല പണി കിട്ടും. ചളിയിൽ കംപ്ലീറ്റ് നമ്മൾ കൊണ്ടുപോയിട്ട് വാട്ടർ സർവീസ് ചെയ്ത് കഴിഞ്ഞാലും തീരില്ല എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ ഉള്ളത്. അങ്ങേയറ്റം നാശകോശമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ഓഫ് റോഡ് പോലെ മാത്രം, ഫോർ വീൽ വാഹനങ്ങൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിനിടയിൽ വാഗാടിൻ്റെ ചില പിക്കപ്പ് വാനുകളൊക്കെ മോഹൻലാൽ പോകുന്നൊക്കെ പോലെയൊക്കെയാണ് പോകുന്നത് നമ്മൾ കണ്ടത്. ഒരു സൈഡിലോട്ടൊക്കെയാണ് വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതാണ് കാര്യങ്ങളുടെ സ്ഥിതി. അപ്പോൾ മഴയൊക്കെ നല്ല ശക്തമായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ട്രക്കൊക്കെ നമ്മൾ ഒരു സൈഡ് വലിഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസൊക്കെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയൊരു കനാല് ക്രോസ് ചെയ്ത് പോകുന്ന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലാണ്. ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പാകത്തിൽ മാത്രമാണ് മണ്ണടിച്ച് ഉയർത്തിയിട്ടുള്ളത്. എക്സ്കവേറ്റർ നമ്മളെ പോകാൻ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ടോറസ് കയറി വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരു മിക്സർ മെഷീൻ, കോൺക്രീറ്റ് മിക്സർ മെഷീൻ കയറി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് മാറിക്കളയാം, സൈഡ് കീപ്പ് ചെയ്യാം, അതാണ് നല്ലത്. കാരണം ഇവമാരൊക്കെ ചളിയിലൂടെയൊക്കെ എങ്ങനെയൊക്കെ കയറി വരുന്നത് അവർക്ക് അറിയാൻ പാടുള്ളൂ. എന്തായാലും ബൈക്കും ഇതൊക്കെയാണ് മക്കളെ ചളി. ഇത്രയും ഓഫ് റോഡായിട്ടുള്ള, ഇത്രയും ചളി നിറഞ്ഞ റോഡുകൾ നമ്മൾ ഇതിനു മുണ്ടേ കണ്ടത് ആഫ്രിക്കൻ വനാന്തര പ്രദേശങ്ങളിലാണ്. അവിടെയൊക്കെ വികസനം മുരടിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതെങ്കിൽ, ഇവിടെ വികസനം വരുന്നതിൻ്റെ ഭാഗമായിട്ട് റോഡ് ഈ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം എന്തായാലും ഇതൊക്കെ നമുക്കൊരു അനുഭവമായിരിക്കും. ആറുവരി പാത കംപ്ലീറ്റ് താറിഞ്ഞ് പൂർത്തിയായി ദേശീയപാത വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അനുഭവമായിരിക്കും. ഈ സമയത്തുള്ള വീഡിയോക്കെ ഒരു പക്ഷേ നമുക്ക് യൂട്യൂബിൽ ഇങ്ങനെ സുരക്ഷിതമായിട്ട് കാണാൻ സാധിക്കും. ശരിയായ ഓഫ് റോഡ്, ഇവിടെയൊക്കെ നമ്മൾ നിലവിലുള്ള പഴയ ദേശീയപാതയിലുണ്ടായിരുന്ന കോറി വേസ്റ്റുകൾ കംപ്ലീറ്റ് ഇവിടെ അടിച്ച് ലെവലാക്കി. ഇതിൻ്റെ മുകളിൽ ചളി, മേലെ ജസ്റ്റ് ടയറിൻ്റെ മണ്ണ് മാത്രമാണ്, ബാക്കി കംപ്ലീറ്റ് അടിയിൽ നമ്മളെ താറിങ്ങ് പൊളിച്ച പഴയ ദേശീയപാതയുടെ താറിങ്ങ് പൊളിച്ച വേസ്റ്റുകൾ ഇവിടെ കൊണ്ടുവന്ന് നിരത്തിയിട്ടിരിക്കുകയാണ്. വാഗാടിൻ്റെ അവരുടെ ഓപ്പറേഷൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട്, മഴക്കാലത്തെ വർക്കിന് വേണ്ടിയിട്ട്, സുഖമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ താറിങ്ങിൻ്റെ വേസ്റ്റുകളൊക്കെ കൊണ്ടിട്ടതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മഴക്കാലത്തും വാഗാട് വർക്ക് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കൊയിലാണ്ടി കൊല്ലത്തോട് ചേർന്നിട്ടുള്ള നമ്മളെ കൂറ്റൻ സോയിൽ നെയിലിങ് വാഗാടിൻ്റെ, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കൂറ്റൻ സോയിൽ നെയിലിങ് നടക്കുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെയും മഴയത്തും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ക്രെയിനുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. രണ്ട് കൂറ്റൻ ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് മഴയത്തും വാഗാട് നമ്മളെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് നന്ദി ഭാഗങ്ങളിൽ, മൂടാടിയാർ ഭാഗങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ 4 കിലോമീറ്റർ താറിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 3.7 കിലോമീറ്റർ. അത് കഴിഞ്ഞ് വീണ്ടും താറിങ് പൂർത്തിയായ പ്രദേശത്തൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്.
അല്ല ഇതിൻ്റെ അപ്പുറവും കടന്നവനാണ് ഈ കെ കെ ജോസ് എന്ന് പറയേണ്ട അവസ്ഥയാണ് ഇവിടെ. ചില ആളുകളൊക്കെ നമ്മളെ ചെങ്ങോട്ടുകാവ് താറീത കണ്ടിട്ട് എന്നാൽ പിന്നെ ഇതിലെ കൊയിലാണ്ടി നന്ദി ഭാഗത്തെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ ഇതിലെ സഞ്ചരിച്ച് കളയാമെന്നൊക്കെ കരുതിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വന്ന ആളുകൾ ഇതേപോലെ ചില അവസരങ്ങൾ ചിലയല്ല മടങ്ങിപ്പോകുന്നുമുണ്ട്. ഇവിടെയൊക്കെ വാഗാടിൻ്റെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ പഴയ ദേശീയപാതയിൽ നിന്ന് പൊളിച്ചു മാറ്റിയ താറുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മഴയത്തൊക്കെ പണിയെടുക്കാനുള്ള തീരുമാനം തന്നെയാണെന്ന് തോന്നുന്നു വാഗാടിന്. എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മഴയത്ത് വീഡിയോ എടുക്കുന്ന വലിയ ടാസ്ക്കാണ്. ഇവിടെ സർവീസ് റോഡിലൂടെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് താറിങ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെ നമ്മൾ ഇതൊക്കെ റീസൻ്റ്ലി താറിങ് കഴിഞ്ഞ വർക്കാണ്. അപ്പം ഇവിടുന്ന് എന്താണ് ഇങ്ങനെ വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് ഓക്കെ അവിടുന്ന് അങ്ങോട്ട് മണ്ണടിച്ചുയർത്തി അവിടെ ഒരു അണ്ടർ പാസേജുണ്ട്. അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് മണ്ണടിച്ചുയർത്തേണ്ടതുണ്ട്. അതിൽ പോകാൻ പ്രയാസകരമാണ്, പ്രയാസകരമല്ല പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അവിടുന്ന് യു ടേൺ അടിച്ചു. യു ടേൺ അങ്ങനെയാണ് യു ടേൺ ഉണ്ടായത്. യു ടേൺ യു ടേൺ അങ്ങനെയാണോ? എന്താ ഏതിലേ പോകും ഏതിലേ ഞാൻ പോകും എന്നെനിക്കറിയില്ല. തൽക്കാലം ഇതിലെ പോയോക്കാം. എടാ ഇതിലെയും പോകാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. ഈ അവന്മാർ കംപ്ലീറ്റ് നാശകോശം മാറ്റത്തില്ല. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും തിരുമ്പി പോകാട്ടും. എന്നെ കുഴക്കും, നീ എന്നെ കുഴച്ച് മറിക്കും. ഒരുമാതിരി പരിപാടിയായി എല്ലാം തന്നെ ഇതിനെ സഞ്ചരിക്കലൊരു ടാസ്ക്കാണ്. അതിനിടയിൽ ഇനി വീണ്ടും എനിക്ക് ടാസ്ക് ഉണ്ടാക്കില്ല. ഞാനൊന്നും അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. ചങ്ങായി പുണ്യം കിട്ടും, പുണ്യം. ഒരുപാട് ആളുകളെ കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നതാണ്. അപ്പം നീ എനിക്ക് വഴിമാറി തന്ന നിനക്ക് പുണ്യം കിട്ടുമടാ, പുണ്യം. ഇവിടെയൊക്കെ വാഗാട് നമ്മൾ പഴയ ദേശീയപാതയുടെ താറിങ്ങിൻ്റെ വേസ്റ്റൊക്കെ അടിച്ചിട്ടുണ്ട്. മുതലെയാണിപ്പം നിലവിൽ ടോറസുകൾ ചന്നം ഭിന്നം ഓടി നടക്കുന്നത്. ഇതൊക്കെ റോഡിൻ്റെ വേസ്റ്റാണ്. ആ ചളി
കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തണ്ട, അത് റോഡിൻ്റെ വേസ്റ്റാണ്. അതിൻ്റെ മുകളിൽ ആകാടിൻ്റെ ടയറ് പോയ കലയാണ്, ചളിയിൽ കൂടെ പോയ ആ ഒരു കലയാണ്. ഏതാണ്ട് നമ്മൾ നന്ദി ഭാഗത്തൊക്കെ എത്താറായി. അണ്ടർ പാസേജ് ചങ്ങായി കൊന്ന് ചവിട്ടിക്കൂടാ. നമ്മൾ വരുന്ന കാണുമ്പോൾ എനിക്കെന്തൊരു സ്പീഡാക്കല്ലേ. ഹൈ 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 നല്ല ചാളി അല കൊരണി പോലെയായില്ലേ. കുരണി കുരണി ഇവിടുന്നൊക്കെ വണ്ടിയുടെ പിറകെ പിടിച്ചാൽ അങ്ങേയറ്റം ഡേഞ്ചറാണ്. അവന്മാരെ പോക്കാന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ അങ്ങനെ കയറി പോയതിന് ശേഷം വേണം നമ്മുടെ യാത്ര. മണ്ണടിച്ച് 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 ഉയർത്തി 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 കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ കാര്യമായിട്ടുള്ള താരങ്ങോ കാര്യങ്ങളും നന്നില്ല, എന്നാലും ലോഡ് കണക്കിന് മണ്ണ് വാകാട് അടിച്ചിട്ടുണ്ട്. ടൺ കണക്കിന് മണ്ണ് ഈ ഭാഗങ്ങളിൽ വാകാട് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ 4 കിലോമീറ്റർ 3.7 കിലോമീറ്റർ താർ ചെയ്തിട്ട ഒരു പ്രദേശം ഉണ്ടായിരുന്നു. അതിനിടയിൽ ഒരു 100 മീറ്റർ താർ ചെയ്ത ഭാഗം നമുക്ക് കിട്ടി. ഇപ്പോൾ 3.8 കിലോമീറ്റർ പിന്നെ വീണ്ടും താർ ചെയ്തൊരു പ്രദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉടുമ്പിനൊക്കെ ശരിപ്പെടുത്തി കാണി ടോറസ് കാര്യാൽ ഏതുടുമ്പും ചാവും, തല്ലിക്കൊല്ലാൻ പാടാം. കിനാൽ 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 ഇവിടെ ഒരു 200 മീറ്റർ താർ ചെയ്താൽ നമുക്ക് കിട്ടി. അപ്പോൾ ടോട്ടൽ 4 കിലോമീറ്റർ നമ്മളിപ്പോൾ സഞ്ചരിച്ചപ്പോൾ 4 കിലോമീറ്റർ ഏകദേശം താർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി താരങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തിയ പ്രദേശമാണ് ഇതൊക്കെ. ഇതൊക്കെ ഇനി ലെവൽ ചെയ്യാനുള്ള വർക്കേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും താർ ചെയ്ത പ്രദേശമാണ്. ഇവിടെയൊക്കെ സോയിൽ നെയിലിങ് കംപ്ലീറ്റായ പ്രദേശമാണ്. സോയിൽ നെയിൽ കംപ്ലീറ്റായി വാഗാടിൻ്റെ വാഹനങ്ങൾ ക്യൂ ആയിട്ട് വരുന്നുണ്ട്. വരി വരിയായി നിരനിരയായി നിരനിരയായി ഇവിടെയൊക്കെ എന്താ പരിപാടി ഇവന്മാർ? ഇതൊക്കെ താർ ചെയ്താന്നല്ല ഇവിടെ വീണ്ടും മെറ്റീരിയൽസ് കൊണ്ടിട്ടാൻ തോന്നുന്നു. ഒരു 700 മീറ്റർ താർ ചെയ്ത ഭാഗം നമ്മൾ കഴിഞ്ഞു. ഇവിടെയൊക്കെ വാഗാട് നമ്മൾ ആറിവാള് ഉണക്കാനിട്ടാന്ന് തോന്നുന്നു. മത്തിയായിട്ട് ഉണക്കാനിട്ടതുപോലെ കുറേ ഇങ്ങനെ താറിങ് പൂർത്തിയായിട്ടുള്ള ഭാഗത്ത് ഇങ്ങനെ നിരനിരയായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പം
1.8 കിലോമീറ്റർ 1.9 രണ്ട് കുടുംബം 2.4 6 കിലോമീറ്റർ ടാറിങ് പൂർത്തിയായത് നമ്മൾ കണ്ടു. വീണ്ടും അണ്ടർ പാസ്സേജാ. അടുത്ത സർവീസ് റോഡ് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ താരിങ് മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. നമ്മള് നന്ദി എത്തി. നന്ദി നന്ദി. പാകാട് വർക്കൊക്കെ വളരെ വളരെ മന്ദം മന്ദാണ്. മഴയായിട്ടും പാകാടിൻ്റെ വാലിനെ തീപിടിക്കാത്തൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വരുന്നത്. അപ്പം നമ്മൾ നന്ദി എത്തി. ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മഴ പെയ്യാത്തൊരു ഫീലിംഗ് ആണല്ലോ. നമ്മൾ അങ്ങനെ മഴയും കൊണ്ട് വന്നിട്ട് ഇവിടെ ഒന്നൊക്കെ മഴയില്ല. പട്ടികളുടെ സ്വൈര്യ വിഹാരം പട്ടി. നമ്മൾ നന്ദിയുടെ ഭാഗത്തെത്തി. നന്ദി നമ്മുടെ സത്യസായിബാബയുടെ സ്കൂളൊക്കെ കിടക്കുന്ന സ്കൂളൊക്കെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഉള്ള പ്രദേശമാണിത്. ഇവിടെ നിന്നൊക്കെ ഒരുപാട് ഭാഗമാണ് മണ്ണടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്താ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആ ഒരു പ്രദേശത്തിന് ഫ്രണ്ട് ഓന മണ്ണ് ഭാഗമാണ് അടിച്ചു മാറ്റി. കുന്ന് വിശാലമായി ഇടിച്ചു നിർത്തിയിട്ടുണ്ട്. ഉമ്മമാർ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മണ്ണില്ലാതെ ഇങ്ങനെ പട്ടിണി എടുക്കാൻ. എൻ്റെ വണ്ടി മോനെ കളിക്കല്ലേ നീ. പട്ടിക്കുട്ടി നമ്മളെ പേടിപ്പിക്കുന്നു. നമ്മളോടാണ് അവൻ്റെ കളി. അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പം നമ്മൾ ചെങ്ങോട്ട് കാവ് മുതൽ നന്ദി വരെയുള്ള ഭാഗങ്ങൾ കവർ ചെയ്തു. പിന്നെ നമ്മൾ ഒരൊത്ത സ്പീഡിലിങ് പോകുന്നത് കാരണം മറ്റൊന്നല്ല ശക്തമായ കോട മഴ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അടിച്ചളക്കി ഇങ്ങ് പോകുന്നത്. ഇവിടെയൊക്കെ വാകാട് കണ്ടമാനം താരിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെറ്റലുകൾ അങ്ങനെ ഹിമാലയം കണക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. നമ്മളെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്തു. അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചോ, കമൻ്റ് അടിച്ചോളൂ.